വെൽക്കം ബാക്ക് ടു സിയാം ഇൻ. അപ്പൊ ഞങ്ങള് ഒരു കുട്ടി വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങള് കിച്ചുവിന് ഒരു ഷൂസ് വാങ്ങാൻ പോവുകയാണ്. ആക്ച്വലി ഷൂസ് വാങ്ങാൻ പോകുന്നില്ല, ഞങ്ങളിവിടെ പോസ്റ്റ് ആയിട്ടിരുന്നപ്പോൾ അടൂര് പോകാന്ന് പറഞ്ഞാൽ ചുമ്മാ ഇറങ്ങുകയാണ്. അപ്പോൾ ഷൂസ് പോകുന്നതും ഇവര് വായി നോക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ച് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചുമ്മാ വെറുതെ ഇരുന്നപ്പോ അടൂര് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയാണ്. അപ്പൊ ഇന്റെ വ്ളോഗ്സിൽ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് പേരെ നമുക്ക് പരിചയപ്പെടാം. ഇത് വൈഷ്ണവി മെയിൻ. ഇത് ഇൻസ്റ്റഗ്രാം ഫിൽട്ടർ അല്ല ഇങ്ങനെ കാണിക്കാൻ വേണ്ടി. ആ ക്യാം മാസ്ക് ഒന്ന് മാറ്റിയിരുന്നു വളരെ. അവളുടെ മുഖം നമുക്ക് പതിയെ കാണാം. പിന്നെ നമ്മുടെ കൂടെ കിച്ചു ഉണ്ട്. കിച്ചു മാസ്ക് ഉരുടി. ഒരു ചെറിയ ഫണ്ടിന് വേണ്ടി പോവാണ്. അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങള് വെറുതെ പോറടിച്ചപ്പോ ഹോസ്റ്റൽ ആയപ്പോ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ്. അപ്പൊ കിച്ചു ഇനി ഷൂ എടുക്കണം പറഞ്ഞു. അപ്പൊ ഈ ലോക്കൽ കടയിൽസിലൊക്കെ സത്യം പറയണം മനസ്സിലായോ? എന്നിട്ട് നമുക്ക് ഇതിന്റെ ക്യാപ്ഷൻ എന്ന് കൊടുക്കാന്ന് പറയുമ്പോ മറ്റേ ലോക്കൽ ഹണ്ട്. അപ്പോ നമ്മള് പോയി കടയും അവിടുത്തെ തമാശകളൊക്കെ പോയി കാണാം. കൈ കാണിക്കാൻ പോകുന്ന വൈഷ്ണവി. ബസ് കിട്ടാത്തത് കൊണ്ട് ലിഫ്റ്റ് അടിക്കാൻ പോകുന്ന ഞങ്ങൾ. അവള് ശരിക്കും കാണിക്കാൻ പോകും. സ്വഭാവിച്ച് അവള് ശരിക്കും കാണിക്കും. ഇതാണോ നിന്റെ കൈ? അത് തലയാ ഞങ്ങളുടെ കാലത്തില്. ഇഷ്ടപ്പെട്ട കാറൊന്നും അതില്. നീ മണക്കാലിൽ ലംബോർഗിനിയാണോ പ്രതീക്ഷിച്ചേ? സുന്ദരനോട് പറയാം, അവക്ക് കുഴപ്പമില്ല. പബ്ലിക് ഫിഗറാ വൈഷ്ണവി പ്രതിഭ. ഇൻസ്റ്റഗ്രാം ഐ ഡി ഇവാൻവി. ഓക്കെ, എല്ലാരും ഫോളോ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്രൈവറ്റ് അക്കൗണ്ട് ആണ്, റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പൊ ഞങ്ങളങ്ങനെ വൈഷ്ണവിയുടെ വായി നോക്കൽ വിശേഷങ്ങളായിട്ട് ഒരു ഒരു മണിക്കൂറോടെ പോസ്റ്റായി. എന്നിട്ടാണ് ഞങ്ങക്ക് ബസ്സൊക്കെ കിട്ടിയത്. പോയി അവരെ കൂടെ ആരെങ്കിലും കയറിപ്പോ. ഷൂ ഷോപ്പിൽ ഞങ്ങൾ അധികം നേരം നിന്നില്ല, ജസ്റ്റ് കേറി ഇറങ്ങി. ഞങ്ങക്ക് വെറുതെ ഒരു ഷൂസ് വേണം എന്നായിരുന്നു ആ കിച്ചുവിൻ്റെ ഒരു ആഗ്രഹം. അത്രയും എക്സ്പെൻസീവോ അങ്ങനെ ഒരു ഇതായിരുന്നില്ല. നോർമലി വൈഷ്ണവിയുടെ മെയിൻ കടയാണ്, എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള ഷൂസ് കിട്ടാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നതാണെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു റേറ്റ്സിനില്ല ഷൂസ് അല്ല അവിടെ കണ്ടത്. ആളുമാർ ആക്ച്വലി കടയെ പറ്റിച്ചു എന്ന് തന്നെ പറയാം. ഒരെണ്ണം കണ്ട് ഇഷ്ടപ്പെട്ട് ചേച്ചിമാരെ കൊണ്ട് അതവിടെ മാറ്റിയൊക്കെ വെപ്പിച്ച്, പക്ഷേ എടുത്തുകൊണ്ട് പോകുന്നില്ല. അതവിടെ ഞങ്ങൾ പിന്നെ ആ ഒരു ഏരിയയിലോട്ട് പോയില്ല. പ്രീ പ്ലാൻഡ് ചെയ്തതല്ല, ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ചു. പിന്നെ ചിന്തിച്ചപ്പോൾ ആ ഒരു ഷൂവിന് ആ ഒരു റേറ്റ് കൂടുതലല്ലേ എന്ന് ചിന്തിച്ചു. അപ്പോൾ വേണ്ട എന്ന് വെച്ചു. എന്നിട്ട് ഓഫറില്ലപ്പോൾ ആ കടയിൽ തന്നെ വരാമെന്ന് പറഞ്ഞു. വൈഷ്ണവി എപ്പോഴും വരുന്ന കടയായതുകൊണ്ട് നല്ല റേറ്റ്സിന് കിട്ടാറുണ്ട് നോർമലി എന്ന് വിചാരിച്ചു. അപ്പോൾ ഓഫറില്ലപ്പോൾ വന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. വൈഷ്ണവി കുറേ നാള് പണ്ട് വായി നോക്കി നടന്ന ട്യൂഷന് പോയ വഴി എന്നൊക്കെ അവള് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയും. ഞങ്ങൾ അതിനെ വഴി നോക്കി നടന്ന വഴി എന്നൊക്കെ പറയും. അത് നെസ്റ്റ് അടിക്കാൻ വേണ്ടി കാണാൻ പോണത്. ഏത് വഴി അടി? ഈ കുട്ടി പൊളിഞ്ഞ വഴി. കണ്ട ഞാൻ പറഞ്ഞില്ല നീ പോയ പയ്യന്റെ മുടിയുടെ നീളം ഷട്ടിന്റെ. അതെ സാർ, വൈഷ്ണവി ഇവിടെ സാറാന്ന് തോന്നുന്നു. ഇവിടെ സാറല്ലത് പട്ടിയാ. സാർന്ന് ഇങ്ങനെ വിളിച്ച ഫസ്റ്റ് അപ്പോൾ കേക്കില്ല. ഞാൻ വിളിക്കട്ടെ. സാറിന്റെ ബ്ലോഗ് എടുക്കരുത്, സാറിന് ഇഷ്ടമില്ല. സാർ ഉടുപ്പിട്ടിട്ട് രണ്ട് പാചകം. എന്റെ മനസ്സ് തുറന്നാൽ ഒന്നും ഇല്ല അതിനകത്ത്. ഡിപ്രഷൻ കൂട്ടിട്ടാണല്ലോ തല വെച്ചത് പണ്ടറ. ഡിപ്രഷൻ ആണ്, ഫുള്ള് ഡിപ്രഷൻ.
പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുന്നു, പക്ഷെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ നടക്കുന്നു, അത്രേ ഉള്ളു. എനിക്കിത് കൂടുതലൊന്നും പറയാൻ. വൈഷ്ണവി ഇപ്പൊ തന്ന പണിയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? വളരെ ഒരു മികച്ച തീരുമാനമായിരുന്നു ഈ നട്ടാറ വെയിലത്ത് ഈ മലമൂത്തം നമ്മളെ കയറ്റി, മലയല്ല എന്നാലും ഈ പൊക്കം നമ്മളെ കയറ്റിയിട്ട് അവള് സാറിന്റെ കൂടെ ഒന്ന് സംസാരിക്കുന്നു. നമ്മൾ ഹോസ്റ്റൽ സാറ് അവൾ അടുത്തേ കേട്ടില്ല, അതാ ടെസ്റ്റ് പാവോക്കിള്ളത് കിട്ടിയിട്ടുണ്ട് എന്തായാലും. അല്ലടി ഞാൻ തന്നെ പറഞ്ഞു. അല്ല ഞാൻ നമ്മളെന്താ കേട്ടെ, നമ്മൾ അകത്ത് കയറി, അകത്ത് കയറാനാണോ മക്കളെ? ആ അകത്ത് കയറാനാ. അല്ലടി ഞാൻ ഇത്രയും അങ്ങനെയല്ല, അവർക്ക് രണ്ടുപേർക്കും വയ്യാത്ത കയറി, പ്രായമായവരല്ലേ. ഞാൻ പല വട്ടവും വരാൻ തീരുമാനിച്ചിട്ട് അവിടെ ബ്ലോഗാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളല്ലേ വൈഷ്ണവി. കോവിഡിന്റെ സീൻ കൊണ്ടാ പോകാതെ, അവർ രണ്ട് നല്ല പ്രായമായിട്ടിരിക്കുവാടി, പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അഞ്ചു കൊല്ലായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. ഇവിടെ ഷുഗർ ആഡ് ചെയ്യാറില്ല. പണ്ട് ചേച്ചി ഞാൻ ട്രൈ ചെയ്തിട്ടോണില്ല, പ്ലീസ് എടുത്താടി. ഇത് ആദ്യം ഫേസ് ചെയ്യുന്ന ഫുഡ് നമ്മൾ ഇത് ചാലഞ്ച് ചെയ്യാം, ചാലഞ്ച് ചെയ്യാൻ പാകുമ്പോ ഫുള്ള് കുടിക്കരുത്. എക്സ്പ്രഷൻ എക്സ്പ്രഷൻ പിന്നെ അത് നിനക്ക് എടി വെയിറ്റ് ഇടി എന്റെ അവളൊന്ന് കുടിച്ച് ചാലഞ്ച് ചെയ്യട്ടെ. അത്രേ ഉള്ളൂ വേണ്ടി കുറച്ച്. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞെത്തി, ഇവിടെ വാങ്ങിച്ചു പറഞ്ഞ് അവിടെ എടുത്തു വെച്ച ഷൂ വാങ്ങിച്ചില്ല, അവരെ പറ്റിച്ച്. അങ്ങനെ ഞങ്ങൾ മാക്സിലൊക്കെ പോയൊരു ടീഷർട്ടൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് തിരിച്ചെത്തി.